വെയിറ്റ് എ മിനിറ്റ്, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഫയൽ? അത് മോംകാരുടെ പില്ലോയ്ക്കടിയിൽ വെച്ചിരിക്കുന്ന എന്തിനാ? പ്രധാനപ്പെട്ടത് എന്തെങ്കിലും അതിൽ തീർച്ചയായും കാണും. അങ്ങനെ എന്താ ഫയലിലുള്ളത്? ലെറ്റ് മീ ഫൈൻഡ് ഔട്ട്. നിനക്ക് ഈ സമയത്തിന്റെ മുറിയിൽ എന്താ കാര്യം? ഞാൻ ചോദിച്ചത് കേട്ടില്ല. വാട്ട് ആർ യു ഡൂയിങ് ഇൻ മൈ റൂം? അതിങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ നിന്റെ റൂമിൽ വന്നത് ഓഫ് കോഴ്സ് നിനക്ക് വേണ്ടി തന്നെയാ ഓംകാര. നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നതാണ്. നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? നിനക്ക് ഞാൻ ഇനി അത് വിശദീകരിച്ചാലേ മനസ്സിലാവുള്ളോ. ഇവിടെ എന്താന്ന് നീ കാണുന്നില്ലേ? ഞാൻ എന്റെ ഫിയാൻസയുടെ കൂടെയാണ്. വി വോണ്ട് സം പ്രൈവസി, ഗോ. അതിനെന്താ? അതെവിടെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞാ മതി മാഡം. എന്താ പ്രൈവസി? എത്ര കിലോ വേണമെന്ന് പറഞ്ഞാ ഞാൻ പോയി കൊണ്ടുവരാം മാഡം. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഇറങ്ങി പോയി ഇവിടുന്ന്. ഞങ്ങൾക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. എത്ര ഓടിച്ചു വിട്ടാലും അത് അടുത്ത് തന്നെ വന്നിരിക്കും. ചന്ദന മരത്തിന്റെ ചുവട്ടിൽ നാഗകന്യക ചുറ്റിപ്പിണഞ്ഞിരിക്കും. നീ എന്തോന്നാ ഈ പെരുപെറുക്കുന്നേ? സ്വാതി മാഡം, കവിതയല്ലേ ഇത്? കവിത മുകളിൽ പറഞ്ഞ കവിതാ ശകലത്തിൽ നിന്ന് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന്? ഒരു വിഡ്ഢിയാണെന്നും ഇവിടുന്ന് പോകാൻ സമയമായെന്നും കവി നിന്നോട് പറയുന്നു. ഗെറ്റ് ഔട്ട്. നീ ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. എന്തു പറ്റി? നീ പേടിച്ചു പോയോ? ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് മാത്രം. ഇനി എത്ര പ്രാവശ്യം നീ വീഴും ശുവേത്ത? എത്ര പ്രാവശ്യം വീഴും? യു നോ വാട്ട്, രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. ഐ തിങ്ക് യു ഷുഡ് ഗോ ആൻഡ് സ്ലീപ്. നീ ഇങ്ങോട്ട് വന്നത് ആ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശുവിത. പക്ഷേ അതെന്തായാലും നിനക്ക് കിട്ടില്ല.
ചൊൽബോൾ നമ്മുടെ ബെഡ്റൂമിന്റെ വാതിലടക്കെ. ആ ഫയലിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ഞാൻ അറിയുന്നത് ഓംകാരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാ, അതുകൊണ്ട് മാത്രം അവൻ ആ ഫയൽ ലോക്കറിൽ വെച്ചത്. But I need to find out. I need to find out. ഇനി എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ഫയലിൽ എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞേ പറ്റൂ. ഓംകാരെ ശ്രദ്ധിക്കുന്ന കാര്യം ഇനി ഇതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും. എന്താണ് ബ്രോ കാര്യം പറയും? ഇന്നലെ രാത്രി ശ്വേതന്റെ മുറിയിലേക്ക് വന്നിരുന്നു. സീരിയസ്ലി, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇത്ര അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് മാത്രമല്ല, ഓം പ്ലീസ്, പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാൻ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കിത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഓം ഇപ്പൊ ഇത്തരം കാര്യമായിട്ട് രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതേ. ആ എറണം കെട്ടവളാണോ അതോ ചുൾബിളാണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ചുൾ പ്ലീസ്. നീ ഒരു ടോപ്പിക്കിന് എങ്ങോട്ടാ കൊണ്ടുപോകുന്നൊരു എന്റെ ഇമാജിനേഷൻ എന്നെ കൊണ്ടുപോകുന്നിടത്തേക്കാണോ? അവിടെ എന്തൊക്കെയാ സംഭവിച്ചത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. നോ 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 നോ, വേണ്ട, ടോപ്പിക് ചേഞ്ച്. ഓ സുഖല്ലേ, നന്നായിട്ട് ഉറങ്ങിയില്ലേ? പറഞ്ഞു കഴിഞ്ഞോ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ രാത്രി ശ്വേത എന്റെ മുറിയിലേക്ക് വന്നിരുന്നു. ഈ ഫയൽ കൈക്കലാക്കാൻ അവൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫയൽസിന്റെ ടു റെപ്ലിക്കാസ് ഉണ്ടാക്കിയിരുന്നു. വെരി സ്മാർട്ട്, ഐ ലൈക്ക് ഇറ്റ്. ഇന്ന് വരെ ഞാൻ ഡബിൾ റോൾ എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഓം അതിനെ ട്രിപ്പിൾ റോൾ ആക്കിയല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ലൈഫിൽ ടെൻഷൻ കുറവായിട്ടായിരിക്കും ഫയൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നത്. ഒറിജിനൽ ഫയൽ ഒരിക്കലും അവളുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. ഇത് നമ്മൾ രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അതുപോലെ ആക്ച്വലി ഞാൻ നാളെ പോകാൻ പോകുന്നത് പഞ്ച്ഗിനി എന്ന സ്ഥലത്തിലുള്ള അവളുടെ കോളേജിലേക്കാണ്, സെന്റ് തെരേസാസ്. അപ്പൊ അതാണ് കാര്യം, ഒരേ ഫയലിന്റെ മൂന്ന് കോപ്പികൾ. അത് നീ എന്നെ മിസ്ലീഡ് ചെയ്യാൻ ഉണ്ടാക്കിയതാ അല്ലേ ഓംകാര? പണ്ടേ നീ വലിയ സ്മാർട്ടാണെന്നുള്ള വിചാരം നിന്റെ ഉള്ളിലുണ്ടല്ലോ, പക്ഷേ എന്റെ പേര് ശ്വേത എന്നാണെന്ന് നീ പലപ്പോഴും മറന്നു പോകുന്നു. ആളുകളുടെ സ്മാർട്ട്നെസ് എവിടെ തീരുന്നു? അപ്പോൾ അവിടെ ശ്വേതയുടെ സ്മാർട്ട്നെസ് തുടങ്ങുന്നു. നിന്റെ കയ്യിലുള്ള യഥാർത്ഥ ഫയൽ ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. ഇന്നത്തെ കണി രാവിലെ തന്നെ ഉണങ്ങിക്കരിഞ്ഞ യൗവനം ഈ ദിവസം പോയി കിട്ടിയേ. രുദ്ര, അവൾ ആ ഫയല് കൈക്കലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. So just be careful. Don't worry, Om. അവള് വിളഞ്ഞ വിത്താണെങ്കിൽ റൂടി വിളഞ്ഞ മരമാണ്, മനസ്സിലായോ? ഒന്നും വിഷമിക്കണ്ട. Perfect. Good morning, everyone. എന്താണ് good morning? അകടം പകടം മമ്പാദേവി രമാദേവി. മോളെ, ഇനി നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോവാ. ഈ കേക്ക് എന്തിനാ ഇപ്പൊ കേക്ക് കൊണ്ടുവന്നെ? ഇത് അമ്മായിക്ക് വേണ്ടിയാ, വെൽക്കം കേക്ക്. ഇവളെ കണ്ടിട്ട് ഒരു നോക്കു കുത്തിയ പോലെ ഇല്ലേ? കൊണ്ടാ പറമ്പിലെങ്ങാനും കുത്തിവെക്കും. വന്നപ്പോ വെൽക്കം ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ കരിഞ്ഞുണങ്ങിയ യൗവനം കേക്കും കൊണ്ട് വന്നേക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് എനി കേക്ക്, ഐ ഡോണ്ട് വാണ്ട് ടു സീ യുവർ ഫേസ്.
disappear. Sorry, Amai. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിച്ചാലും. Really? നിന്റെ ജന്മം തന്നെ തെറ്റുകളുടെ കൂമ്പാരം. പോയിക്കോ അവിടുന്ന്, അല്ലെങ്കിൽ എന്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കും. നിങ്ങൾ എന്നോട് പിണക്കത്തിലാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാ. അന്നേരം ഞാൻ അമ്മായിയോട് അനുസരണക്കേടാ കാണിച്ച്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോ ഇവിടെ വെച്ച് അമ്മായിയോട് മാപ്പ് ചോദിക്കുക. അമ്മായി നോക്കിയേ, ഞാൻ അമ്മായിക്ക് വേണ്ടി ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുന്ദരമായ കേക്കിന്റെ മാധുര്യം നമ്മുടെ ഈ ബന്ധത്തിൽ ഉണ്ടാവാനായിട്ട് ഞാൻ കേട്ടവളെ. കേക്ക് കൊണ്ടല്ല, സംസ്കാരം കൊണ്ടാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. കാല് തൊട്ട് തൊഴാൻ തോന്നുന്നില്ല. മാറി നിന്ന് മാപ്പ് ചോദിക്കുന്നു. കയ്യിലിരിക്കട്ടെ അഭ്യാസം. കേക്കും കൊണ്ട് വന്നേക്കും. അങ്ങനെ ചെയ്താ മതിയോ അമ്മായി? അമ്മായിയുടെ മാപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഈ കാല് പിടിക്കുന്നതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. ഈ അറ്റോ മുറ്റോ ഇല്ലാത്ത തുണി ഇട്ടോണ്ട് കുനിയാൻ പറ്റാത്ത നീ എങ്ങനെയാടി കാലെ പിടിക്കുന്നത്? Honestly, this type of dressing we use in a salad. കരിഞ്ഞുണങ്ങിയ യൗവനമേ, പ്രായത്തിനനുസരിച്ചുള്ള തുണികൾ ഉടുക്കാൻ നോക്ക്. നിനക്ക് 15-ഉം 16-ഉം വയസ്സല്ലല്ലോ. And this is not a fashion show. You just look like a local Barbie doll. അതൊന്നും ഒരു കുഴപ്പമില്ല അമ്മായി. I can still do it. Still do it? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അവൾ ഇനി എത്ര വിരുതിയാണെങ്കിലും ഓടി ഇറങ്ങി ഇങ്ങ് താഴെ പർവ്വതത്തിനടിയിൽ വന്നേ പറ്റൂ. ആ പർവ്വതമാണ് നമ്മുടെ സ്വന്തം അമ്മായി. It's okay. Thank you. ഇതെന്താണ്? കത്തിയല്ല, കേക്ക് കത്തി കൊണ്ടല്ലേ മുറിക്കേണ്ടത്? മാഡം, അല്ല വേണ്ട, ഞാൻ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് കേക്ക് മുറിക്കാലോ അല്ലേ? Come on. I'm fine, thank you. Candles? Yeah. അതെന്താ നിങ്ങൾ മാത്രം ദൂരെ മാറി നിൽക്കുന്നത്? കം ഹിയർ റൂഡി ബോയ്. ആ ഫയൽ എങ്ങോട്ട് ഓടി പോകാനൊന്നും പോകുന്നില്ല. കം ഓൺ. ഇത് ഇമ്പോർട്ടന്റ് ഫയൽസ് ആണ്. ഐ എം ഷ്യൂർ. എന്തായാലും ആ ഫയൽ അമ്മായിക്കാൾ ഇമ്പോർട്ടന്റ് ഒന്നുമല്ലല്ലോ. അമ്മായി കേക്ക് മുറിക്കാൻ പോവാ, ഇങ്ങോട്ട് വാ. വാടാ മക്കളെ, നിങ്ങൾ ആ ഫയൽ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വാ. അതെങ്ങോട്ടും പോകത്തില്ല. വാ. കേക്ക് കട്ട് ചെയ്യാം അമ്മായി, പ്ലീസ്. ഓ, വൺ മിനിറ്റ്. ഞാനൊരു കാര്യം ഇപ്പൊ എന്ത് പറ്റി? ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു മിനിറ്റ്. സ്പാർക്ലിംഗ് കാൻഡിൽസ്. താങ്ക് യു. ഇതില് തീ കൊളുത്തുമ്പോ പുറത്ത് വരുന്ന പുകയിൽപ്പെട്ട ഓബ്രോയ്സിന് ഒന്നും കാണാൻ കഴിയാതെ വരും. പിന്നെ എന്റെ ജോലി അങ്ങനെ ഈസി ആയി തീരും. ഹിയർ വി ഗോ, കാൻഡിൽസ്. Thank you.
എനിക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കില്ല. ഈ പുക ഫയൽസ് ശ്വേതയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഫയൽസ് ശ്വേതയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഏയ് ഇല്ലില്ല, ഫയൽസ് എന്റെ കയ്യിലുണ്ടെന്നേ. ഇതിന്റെ അകത്തൊന്നുമില്ല എന്ന് പറയുമ്പോ ശരിക്കുള്ള ഫയൽസ് ശ്വേതയുടെ കയ്യിൽ ഇരിക്കുന്നതാണോ? ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? ഇപ്പൊ എന്തിനാ നിന്നിങ്ങനെ ചിരിക്കണ? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽസ് ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആയിരുന്നു. എന്നാൽ ശ്വേതയുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഫയൽസ് ഉണ്ടല്ലോ, അതും വേസ്റ്റ് തന്നെയാണ്. അതും വേസ്റ്റ് ആണോ? യെസ്, ശരിക്കുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം മുതൽക്ക് തന്നെ ശ്വേത നമ്മുടെ ഓരോ മൂവ്മെന്റ്സും വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്റെ ഈശ്വരന്മാരെ, ശ്വേത എടുത്ത് തോക്കേണ്ടി വന്നല്ലോ. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഓ നോക്ക്, നമ്മുടെ കയ്യിൽ ഇപ്പോ ഉള്ള ഫയൽ വേസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞു? ശരിക്കുള്ള ഫയൽസ് ശ്വേതയുടെ കൈ കിട്ടിയില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫയൽസ് അത് വേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ അത് ശ്വേതയുടെ കയ്യിലിരിക്കുന്ന ഫയൽസ് ഉണ്ടല്ലോ, അതും വേസ്റ്റ് തന്നെയാണ്. അതും വേസ്റ്റ് ആണെന്നോ? യെസ്, ശരിക്കുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അതിനർത്ഥം ആ വിവരം കേട്ട് കുറുക്കിയവും വീണ്ടും വിഡ്ഢിയാക്കിയെന്നല്ലേ? ഇറ്റ്സ് കൂൾ. എനിക്ക് ശ്വേതയെ വളരെ നന്നായിട്ട് അറിയാം രുദ്ര. അവൾ എന്തിൻ്റെങ്കിലും പുറകെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നേടാതെ അവൾ ഒരിക്കലും പിന്മാറില്ല. അതുകൊണ്ട് അവളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾ ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചെയ്യാറുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ സേഫാണ് രുദ്ര. കാരണം എനിക്ക് ആദ്യം മുതൽക്ക് തന്നെ ശ്വേത നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഐ എം ഷ്യൂർ ആ ഫയൽ എന്താന്ന് ഞാൻ അറിയുന്നത് ഓംകാരിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് അവൻ ആ ഫയൽ ലോക്കറിൽ വെച്ച് പൂട്ടിയത്. ആ ഫയലിനകത്ത് എന്താണ് ഉള്ളതെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അറിഞ്ഞേ മതിയാവും. ഗ്രേറ്റ്, ഇനി എനിക്ക് ഓംകാരെ ശ്രദ്ധിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. ഇത് ഉപയോഗിച്ച് അവന്റെ ഓരോ ചലനങ്ങളും
വളരെ എളുപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ ഫയലിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. അറ്റ് എനി കോസ്റ്റ്. Well done, Agent. Oh, well done. Agent Rudy-യുടെ കൂടെ സമയം ചെലവാക്കി നിങ്ങൾ ഇപ്പോൾ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. I'm impressed. എനിവേ, ഇപ്പോൾ ആ വിഡിയായ കുറുക്കിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തോ ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചെന്നോ? ശ്വേതയ്ക്ക് ഒരിക്കലും തോൽവി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഡെസ്പറേഷൻ കാരണം അവൾ അതിനേക്കാളും വലിയൊരു സ്റ്റെപ്പ് എടുക്കും. ജീവിതത്തിൽ നിന്ന് പഠിച്ച വലിയ പാഠം, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല.